ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കാർത്തിനെ കലോത്സവത്തിന് കൊണ്ടുപോകണമായിരുന്നു, അവൻ പാട്ടിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂള്, ഈ ഒരു മത്സരം നടക്കുന്ന സ്കൂള് നമുക്ക് നല്ല ദൂരെയായിരുന്നു. ഒരു 1.5 മണിക്കൂറോളം നമ്മുടെക്ക് വീട്ടിൽ നിന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ രാവിലെ അവനെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇവരുടെ ഓരോരോ കാര്യങ്ങൾക്കും മേക്കപ്പിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് പിള്ളേരും അതുപോലെ അവരുടെ പേരൻസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോസ് എടുത്തായിട്ടോ ഇത്. അപ്പോൾ അതേ പാട്ടൊക്കെ കഴിഞ്ഞു, അവർക്ക് പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തേണ്ട അവിടെ അവർക്ക് പ്രൈസും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഒരു ചെറിയ സ്റ്റേജിലൊക്കെ വെച്ചിട്ട് അവരത് കൊടുക്കുക കേട്ടോ. അപ്പം അവൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അത്രയും രാവിലെ പോയിട്ട് കുറച്ച് ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവരുടെ പ്രോഗ്രാമും ഒക്കെ. അപ്പം നമ്മൾ ഒരുപാട് അവിടെ നിന്നായാലും ഒരുപാട് ക്ഷീണിച്ചും ഒക്കെ അണിഞ്ഞ് നമുക്ക് അവിടുന്ന് നല്ലൊരു യാത്രയുണ്ട് നമുക്ക് വീട്ടിൽ വരെ വരാനായിട്ട്. അങ്ങനെ ഇതേ വീട്ടിലൊക്കെ വന്നിട്ട് ഞാൻ കുളിയും കഴിഞ്ഞു, അവരെയും കുളിപ്പിച്ചു കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ ഇട്ടും കുടിച്ചു, പെരക്കാവും ഒക്കെ തൂത്തുവാരി ഇതേ കുളിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുക കേട്ടോ. അതേ ഞാൻ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ ശേഷമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിൽ കുക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, രാത്രിയിലേക്കിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ രാവിലെ പോയതുകൊണ്ട് രാവിലത്തെ ഫുഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ച് കഴിക്കുമായിരുന്നു. അപ്പം ദേ ഞാനും കാർത്തിയും ഇരുന്ന് നാമം ചെല്ലാനായിട്ട് പോവാം കേട്ടോ. ആദ്യമേ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം ചെറിയൊരു ഉറക്കവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കാതിരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവനൊന്നും കഴിക്കത്തില്ല. ഇപ്പോൾ ഉറങ്ങിയാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദേ കാർത്തിക്ക് പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അടുത്തത് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അവൻ കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ നോട്ടൊന്നും വലിയ കംപ്ലീറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവനൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ഞാൻ പോയി ചായയൊക്കെ ഇട്ട് അതും കുടിച്ച് അവനതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ദേ നമ്മൾ അവനവിടെ നിന്ന് എഴുതിക്കൊള്ളും കേട്ടോ. നമ്മൾ ദേ വീണ്ടും അടുക്കളയിലോട്ട് കയറി വൈകിട്ടത്തേക്കുള്ളതൊക്കെ. അപ്പോൾ ദേ ചക്കയാട്ടോ. അപ്പം നമുക്ക് മുകളിലത്തെ വീട്ടിൽ നിന്ന് ചക്കയും അതുപോലെ തന്നെ കുറച്ച് നാടൻ കോഴിയും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം ഞാൻ കുളിക്കാനൊക്കെ പോയ സമയത്ത് എല്ലായിടത്തും ഒന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അതിന്ന് വെക്കാമെന്ന് വെച്ചു, ചക്കപ്പുഴുക്കും നാടൻ കോഴിക്കറി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാകുമ്പോൾ എളുപ്പത്തിൽ എല്ലാം ചെയ്യാം. അപ്പോൾ ദേ ഞാൻ കറിക്കുള്ളതെല്ലാം പൊളിച്ചു എടുത്തും അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചക്കയൊന്ന് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി കേട്ടോ, നാടൻ ചിക്കൻ കറിയും സാധാരണ ചിക്കൻ കറി തന്നെ വെക്കണ പോലെ കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുകിട്ടില്ല, കടുകയിട്ട് ലാസ്റ്റ് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നാടൻ കോഴിയോട് വലിയൊരു പ്രിയമൊന്നും അല്ല കേട്ടോ, കാരണം വേറൊന്നുമല്ല അവർക്ക് ഇഷ്ടമില്ല. അത് നമ്മളതിങ്ങനെ പൊളിക്കുമ്പോൾ അത് വരൂലല്ലോ. എത്ര വേവിച്ചാലും നമ്മുടെ മറ്റേ ഒരു കോഴി ഇത് തിന്നുന്ന ചിക്കൻ തിന്നുന്ന പോലെ ഒന്നും വരത്തില്ലാത്തതുകൊണ്ട് ഇവർക്ക് വലിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതേ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ നമ്മൾ ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം ദേ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ചിക്കനേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വൈകിട്ട് മാത്രം എടുക്കാനുള്ളതേ ഉള്ളായിരുന്നു. എന്നിട്ട് ദേ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സാധാരണ ചിക്കൻ്റെ വിസിലടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ അടിക്കണം കേട്ടോ. എന്നാലും ഇത് നാടൻ കോഴി ആയതുകൊണ്ട് നല്ല കുറച്ച് വേവുണ്ട്, അതിൻ്റെ ഒരു മുട്ട അതിനകത്തുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ദേ നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് വിസിലൊക്കെ അടുപ്പിച്ചെടുക്കുക കേട്ടോ.
അപ്പം അതിനുശേഷം വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ കടുകൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി, ഈസി ആയിട്ട് ഉള്ള ചിക്കൻ കറി കേട്ടോ. പിന്നെ നമ്മൾ ചക്ക അടുപ്പേൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് ഇപ്പോൾ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതേ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഇതുണ്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ആക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ അരപ്പും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ എങ്ങനെയാണ് അരപ്പും ഇടുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, ഇടയ്ക്ക് കറണ്ടൊക്കെ ഇവിടെ പോയിരുന്നു കേട്ടോ. അപ്പോഴേ നമ്മുടെ ചക്കയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്, ചക്ക വേവിച്ചതും ചിക്കനും. അപ്പോൾ ദേ അത് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഞാൻ കൊടുത്തു, ഇനി ഞാനും ഏട്ടനും കൂടെ ഉള്ളു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ദേ ഏട്ടന് കൊടുത്തു, ഏട്ടൻ അവിടെ നിന്ന് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിടാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കേട്ട് നോക്കിയപ്പോൾ ടി വിക്കകത്തെ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാനതുകൊണ്ട് സൗണ്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടന് അങ്ങനെ ചക്കയൊന്നും ഇഷ്ടമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ദേ നമ്മൾ ഞാൻ പോയി അവർക്ക് കിടക്കാനുള്ളതൊക്കെ വിരിച്ചു കൊടുത്തിട്ട് ദേ ഞാൻ വന്ന് അടുക്കളയിലെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ പാത്രം കഴുകലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, അവിടെ സീരിയൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വരുമ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നതാണ്. എന്നിട്ട് ദേ നമ്മൾ വേസ്റ്റെല്ലാം കളയാനുള്ളതെല്ലാം കൂടെ അങ്ങോട്ടോട്ട് മാറ്റി ചേട്ടനത് അപ്പുറം കൊണ്ട് കളഞ്ഞോളും. പിന്നെ ദേ നമ്മുടെ സിങ്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴുകിയിടുക കേട്ടോ. ഇന്നെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ്, വേറെ ഒന്നുമല്ല. നല്ല രീതിയിലുള്ള ഉറക്കവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് തന്നെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത്രയും ദൂരെ പോയിട്ട് നമ്മൾ ടൂ വീലറിലാണ് പോയി, അത്രയും ദൂരം പോയിട്ട് വെയിലായിരുന്നു ഭയങ്കരം. അതൊക്കെ വന്ന് അവിടെ പോയിട്ട് കുറേ അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയൊക്കെ നടന്ന് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഇനിയും പോയി കിടന്നാൽ അപ്പം തന്നെ ഉറങ്ങിപ്പോകും കേട്ടോ, ആ ഒരു പരുവാണ്. ആദ്യമിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദേ നമ്മുടെ വെള്ളത്തിൻ്റെ ക്യാനിലൊക്കെ മാറ്റി വെക്കണം. അതിന് എന്നെ എല്ലാവരും എന്നോട് ഏതോ ഒരു വീട്ടിൽ ആരോ ചോദിച്ചിട്ട് ഇതെങ്ങനെ മാറ്റുമെന്ന്. എനിക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ ഞാനത് ഇടുന്നത്, അല്ലെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഏട്ടനിടും. എനിക്കത്ര സിമ്പിളല്ല കേട്ടോ അത്. ഞാനത് ഇപ്പോൾ കുറച്ചായുള്ള പഠിച്ച് വന്നത്, അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് അത് മറച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഗ്യാസും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടച്ച് ഇതാക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോലും തുടയ്ക്കാനുള്ള ഒരു ഇതെനിക്കില്ല കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കരമായിട്ട് വയ്യ, പക്ഷേ അത് ചെയ്തിട്ട് കിടന്നില്ലെങ്കിൽ നാളെ വീണ്ടും ഇവർക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതല്ല. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദേ നാളത്തേക്കിനുള്ള തേങ്ങയൊക്കെ ഞാനൊന്ന് തിരുമ്മി വെക്കുവാണ്. അപ്പോൾ നാളെ നമുക്ക് ചീര തോരനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചീര മേടിച്ച് ദേ ഞാൻ കഴുകി ഈ ഒരു ജനലിൻ്റെ അവിടെ ഇരിക്കുന്ന കൊട്ടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അരിയുന്നില്ല, വെള്ളമയം പോയിട്ടില്ല ശരിക്കും. അപ്പോൾ എന്തായാലും രാവിലെ അരിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദേ ഞാൻ തേങ്ങ വേണമായിരുന്നു, തേങ്ങയൊക്കെ ചിരുവി ആ ചിരവിയൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ദേ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കള ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ അവിടെ കിടന്നു കേട്ടോ, ഏട്ടൻ ടി വി കാണുവാണ്. അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തരണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.